Hello, Namaskaram. Yangle Pudiri Vidileke, Sagadam. In the video, number bathroom will be in a water heater. Kana the Palerum Bellam Chuda can it on Jay, the off Jay and Maran boom. But Shade another thermostat under other ultra temperature of Ethica and other than any off I go. But Shanamal Maran the Poetanagil, wean to me Bellam Tanatha Rainbow, wean to me the one out. Angan and Namaka, Nalla Ridil Vaidu the day, Adhika Chelondo. Upon other Uduaka Niter. നമ്മൾ ഇതിൽ ഒരു ടൈമർ ഹൈ കപ്പാസിറ്റി ഉള്ള ഒരു ടൈമർ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കുകയാണ്. ഈ ടൈമർ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര മിനിറ്റ് ആണോ അതിൽ സെറ്റ് ചെയ്യുന്നത് ആ സമയം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകും. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഇതാ ഇതിൻ്റെ കണക്ഷൻ ടെർമിനൽ ഈ ഭാഗത്തേക്ക് വന്ന് അതിനൊരു കൺട്രോൾ സ്വിച്ച് മാത്രമേ കാണുള്ളൂ. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, പക്ഷേ അത് മുകളിലാണ്, അത്ര വ്യക്തമായി നമുക്കത് കാണണമെന്നില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് നിന്നുള്ളൊരു ബസർ ഇൻഡിക്കേഷനോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലരും ഇത് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ടൈമർ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കുകയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. കാരണം പല വീടുകളിലും ഓവർ ബില്ല് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്ന വീടുകളിൽ വരാനുള്ള പ്രധാന കാരണം ഇതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഈ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നു. അങ്ങനെ ഇത് വളരെ സമയം ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ടൈമർ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ വാട്ടർ ഹീറ്ററിലേക്ക് കണക്റ്റ് ചെയ്യണം. ഇതാ ഈ ടൈമർ സ്വിച്ചാണ് നമ്മൾ ഈ വാട്ടർ ഹീറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേറ്റിംഗ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 16 ആംപിയർ 250 വോൾട്ടാണിത്. ഹെവി ഡ്യൂട്ടിയാണിത്. ഇതിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് 16 ആംപിയർ 250 വോൾട്ടാണിത്. അതുകൊണ്ട് നമുക്കിത് വാട്ടർ ഹീറ്ററിന് കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ രണ്ട് വയർ കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ഫേസ് ലൈനാണ്. ഫേസ് ഇതുവഴി വന്ന് ഇതുവഴി തിരിച്ച് വാട്ടർ ഹീറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു അറ്റാച്ച് ചെയ്തുകൊണ്ടൊരു നോബുണ്ട്. ഈ നോബിലാണ് നമുക്ക് അതിന് ഇൻഡിക്കേഷൻ കിട്ടുന്നത്. ഇതിപ്പോൾ ഓൺ പൊസിഷനാണ്. ഇപ്പോൾ കീ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈം കഴിയുമ്പോഴത്തേക്ക് ഇത് തിരികെ വന്ന് ഒരു ബെൽ സൗണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാകും. ഇത് ഓഫാകുന്ന സമയത്ത് ഒരു ബെൽ ശബ്ദം കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ഓഫായി. ഇത് 60 മിനിറ്റാണ് ഇതിൻ്റെ മാക്സിമം ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മിനിറ്റ് തൊട്ട് 60 മിനിറ്റ് സമയം വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര മിനിറ്റാണോ വേണ്ടത് അത്രയും സമയം ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കീ വൈൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കറണ്ട് പോയാലും ഇതിങ്ങനെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്ത് ആ സമയം കഴിയുമ്പോൾ ഓഫ് ആകും. അതുകൊണ്ട് കറണ്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ വാട്ടർ ഹീറ്ററിൻ്റെ മെയിൻ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നു പോകും. എങ്കിലും പ്രശ്നമില്ല, കാരണം ഈ ഒരു ടൈം കഴിയുമ്പോൾ ഇത് ഫുള്ളി ഓഫ് ആകും. അപ്പോൾ നമുക്ക് വൈദ്യുതിയുടെ എക്സ്ട്രാ ചിലവൊക്കെ നമുക്കുണ്ടാവില്ല. വൈദ്യുതി ബില്ലിൽ അത് കാര്യമായ മാറ്റം ഉണ്ടാകും. പലയിടത്തും സംഭവിക്കുന്നതാണ് വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല. അതിൽ തെർമോസ്റ്റാറ്റ് ഉണ്ട്, അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുമെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ അത് കട്ട് ഓഫ് ആകും. അതിനുശേഷം ഈ വെള്ളം തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വീണ്ടും ഓണാകും. അത് നമുക്കത് വേസ്റ്റാണ്, അത്രയും കറണ്ട് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ടൈമർ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ സമയം കഴിയുമ്പോൾ തനിയെ ഓഫ് ആകും. ഓഫ് ആകുന്ന സമയത്ത് കൂടെ ഒരു ബെൽ ശബ്ദം കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതാ ഈ ടൈമർ സ്വിച്ച് ഒരു സ്വിച്ച് ബോർഡിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് സ്ക്രൂ ചെയ്യാനായിട്ട് 4 ഹോളുണ്ട്. ഇതിൽ ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ഈ നോബ് ഇട്ടാൽ മതി. ഈ സർക്കിൾ നമ്മൾ വരച്ച് മാർക്ക് ചെയ്താണ്, കാരണം നമുക്കൊരു ടൈം ഏകദേശം അറിയാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ 0 പൊസിഷനാണ്. ഇത് നമ്മൾ എങ്ങനെ തിരിക്കുന്നു അതനുസരിച്ചാണ് ഇതിൻ്റെ ടൈം വരുന്നത്. ഇത് ഫുൾ റൗണ്ട് വരുമ്പോൾ 60 മിനിറ്റാണ് ഇതിൻ്റെ സമയം വരുന്നത്. അതനുസരിച്ചാണ് ഇങ്ങോട്ട് കുറയുന്നത്. ഓരോ മിനിറ്റും കുറഞ്ഞ് 0 വരുമ്പോൾ ഈ സ്വിച്ച് ഓഫ് ആകും. ഓഫ് ആകുന്നത് ആ ഒരു ബെൽ ശബ്ദത്തോടെ ആയിരിക്കും. ഇതിനകത്തുനിന്ന് വരുന്ന ഈ രണ്ട് വയറാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് ഈ രണ്ട് വയർ നമ്മുടെ നിലവിലിരിക്കുന്ന വാട്ടർ ഹീറ്ററിൻ്റെ സ്വിച്ചിൻ്റെ രണ്ട് പോളിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. കാരണം ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ആ സ്വിച്ചിന് പാരലായിട്ട് ആ സ്വിച്ചിലേക്ക് തന്നെ ഈ രണ്ട് വയർ കണക്ട് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ കണക്ഷൻ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ സ്വിച്ച് മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ടൈമർ സ്വിച്ചാണ് ഇത്. ഹെവി ഡ്യൂട്ടി ഉള്ളതാണ്. ഇതിന് ഹെവി ഡ്യൂട്ടി സ്വിച്ചാണ്. 16 ആംപിയർ കപ്പാസിറ്റി ഉള്ളതാണ്. ഇതാ ഇത് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിലേക്ക് ഈ വാട്ടർ ഹീറ്ററിൻ്റെ നിലവിലുള്ള സ്വിച്ചിലേക്ക് മാത്രം ഈ രണ്ട് വയർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടൈമർ സ്വിച്ച് പ്രവർത്തിപ്പിച്ചാൽ വാട്ടർ ഹീറ്റർ ഓൺ ആകും. ഇതൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ വെച്ച് കഴിഞ്ഞാൽ മതി. ആ സമയം കഴിയുമ്പോൾ ഇത് തനിയെ ഓഫ് ആകും. ഇനി നമുക്കതിൻ്റെ കണക്ഷൻ ഇത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കാണുന്ന സ്വിച്ചാണ് നിലവിൽ ഈ വാട്ടർ ഹീറ്ററിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഈ കാണുന്ന 3-പിൻ സോക്കറ്റിലേക്ക് സപ്ലൈ വരും. അതിലാണ് വാട്ടർ ഹീറ്റർ പ്ലഗ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ സ്വിച്ച് ഓൺ ചെയ്ത് കാണാം.
സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വാട്ടർ ഹീറ്റർ ഓൺ ആയിരിക്കുകയാണ്. ആ സ്വിച്ചിലേക്കാണ് നമ്മൾ ടൈമർ സ്വിച്ച് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇത് ഈ ബോർഡ് അഴിക്കുകയാണ്. ഇതാ ഇപ്പോൾ ടൈമർ സ്വിച്ച് ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് വന്ന രണ്ട് വയറ്, ഇതാ നിലവിലുണ്ടായിരുന്ന ഹീറ്ററിൻ്റെ വാട്ടർ ഹീറ്ററിൻ്റെ സ്വിച്ചാണിത്. ഇതിൻ്റെ ഈ രണ്ട് ടെർമിനലിലേക്ക് മാത്രം കൊടുത്താൽ മതി, വേറെ കണക്ഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഈ വരുന്ന രണ്ട് വയർ, ഇതിന് പൊളാരിറ്റി ഇല്ല, ഏത് രീതിയിൽ വേണമെങ്കിലും വയർ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാലും കുഴപ്പമില്ല, കാരണം ഇത് ഫേസിന് വേണ്ടി മാത്രമാണ് ഈ സ്വിച്ചിൻ്റെ രണ്ട് പോയിന്റിലേക്ക്. ഇനി ഇത് പ്രവർത്തിക്കുമ്പോൾ ഈ സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ടൈമർ സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഓഫായാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഈ സ്വിച്ച് ഓഫ് ചെയ്യണം. ഈ കാണുന്ന സ്വിച്ച് എപ്പോഴും ഓഫ് പൊസിഷനിലായിരിക്കണം, എങ്കിൽ മാത്രമേ ടൈമർ സ്വിച്ച് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇതാ ഈ കണ്ടീഷനിൽ നമ്മൾ ടൈമർ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ കാണാൻ സാധിക്കും വാട്ടർ ഹീറ്റർ ഓൺ ആവും. ഇത് ഓൺ ആയിരിക്കുകയാണ്. ഇതാ ഈ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അത് ഓഫാവും. ഇതിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ടൈം കഴിയുമ്പോൾ ഇത് തനിയെ ഓഫാകും. അപ്പോൾ നമുക്കിതിൽ 60 മിനിറ്റ് വരെ സമയം സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ ഇതിൽ വെച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് തനിയെ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറണ്ട് പോയെങ്കിലും ഈ സ്വിച്ച് ഇങ്ങനെ പ്രവർത്തിക്കും. ഇത് മെക്കാനിക്കൽ സ്വിച്ചാണ്, ഇതിൻ്റെ കീ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തനിയെ വന്ന് ഓഫായിക്കോളും. ഓഫാകുമ്പോൾ ഈ ഒരു ബെൽ ശബ്ദം കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വൈദ്യുതിയുടെ അധിക ചിലവ് ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണിത്. ഇങ്ങനെയൊരു ടൈമർ സ്വിച്ച് കണക്ട് ചെയ്താൽ നമുക്ക് ഈ വാട്ടർ ഹീറ്ററിന് നല്ല പ്രൊട്ടക്ഷനാണ്. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയാലും ആ ഒരു പ്രത്യേക ടൈം കഴിയുമ്പോൾ ഈ സ്വിച്ച് തനിയെ ഓഫായി ഇതിലേക്കുള്ള പൂർണ്ണമായ വൈദ്യുതി സപ്ലൈ ഇത് ഓഫാക്കും. ഇതാ ഇതിലൊരു വൈൻഡിങ് ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് ആ കീ വൈൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം അത് സീറോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓഫാകും, ഈ ഹീറ്ററിലേക്കുള്ള വൈദ്യുതി ഓഫാകും. ഇത് നമുക്ക് കൂടുതൽ സമയം സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും സമയം കഴിയുമ്പോൾ, എത്ര മാത്രം മിനിറ്റാണോ നമ്മളിതിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, ആ സമയം കഴിയുമ്പോൾ ഇത് തനിയെ ഓഫാകും. കാരണം ഇതിൽ തെർമോസ്റ്റാറ്റ് ഉണ്ട്, അത് ഓഫാകുന്നതാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അത് ഓണായി അധികമായ വൈദ്യുതിയുടെ നല്ല രീതിയിലുള്ള ചിലവ് ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്കിതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു പവർ സേവറാണ്. ഇത് ഫുൾ പ്ലാസ്റ്റിക് നോബാണ്, നമുക്കിതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ഒരു സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തിട്ട് ഇത് തൊട്ട് വാട്ടർ ഹീറ്ററിൻ്റെ മെയിൻ സപ്ലൈ കൊടുക്കുന്ന സ്വിച്ചിന് അടുത്ത് തന്നെ പിടിപ്പിച്ചാൽ മതിയാവും. നമ്മൾ ഈ ടൈമർ സ്വിച്ച് ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള ഈ രണ്ട് വയറാണ് ഈ നിലവിലുണ്ടായിരുന്ന വാട്ടർ ഹീറ്ററിൻ്റെ സ്വിച്ചിലേക്ക് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്യാം. ആ ടൈം കഴിയുമ്പോൾ ഇത് തനിയെ ഓഫാകും. ഇത് ഓൺ ചെയ്യുമ്പോൾ കാണാം വാട്ടർ ഹീറ്ററിൻ്റെ ഇൻഡിക്കേറ്റർ ഓൺ ആവും. ഇത് കണ്ട, ഇത് കീ വൈൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം കഴിയുമ്പോൾ ഈ സ്വിച്ച് തനിയെ ഓഫാകും. അതുകൊണ്ട് നമ്മൾ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ചതിന് ശേഷം ഈ സ്വിച്ച് ഓഫ് ചെയ്യാൻ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയാൽ ഈ ഒരു സംവിധാനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ വാട്ടർ ഹീറ്റർ തനിയെ ഓഫായിക്കോളും. അങ്ങനെ നമുക്ക് വൈദ്യുതി ബില്ലിൽ നല്ല വ്യത്യാസം വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, കാരണം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ മറന്നുപോകും. അതുകൊണ്ട് ഈ ടൈമർ സ്വിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം കഴിയുമ്പോൾ, ഇതാ ഈ സ്വിച്ച് ഇതിപ്പോൾ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ടൈം കഴിയുമ്പോൾ ഇത് വന്ന് ഈ രീതിയിൽ ഓഫായാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഓഫ് ആകുന്നുണ്ട്. പവർ പൂർണ്ണമായും പവർ സപ്ലൈ ഓഫ് ആകുകയാണ്, ഈ വാട്ടർ ഹീറ്ററിലേക്ക് സപ്ലൈ ഉണ്ടാവില്ല. അതേസമയം നമ്മൾ അതിൻ്റെ ആ ഈ കാണുന്ന സ്വിച്ചാണ് ഓൺ ചെയ്യുന്നതെങ്കിൽ ഈ സ്വിച്ചിൽ യാതൊരുവിധ പ്രവർത്തനം ഉണ്ടാവില്ല. ഇത് ഓൺ ചെയ്താലോ ഓഫ് ചെയ്താലോ ഒന്നും അറിയില്ല, ഈ ഹീറ്റർ ഓൺ പൊസിഷനിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ ടൈമർ സ്വിച്ച് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്വിച്ച് ഇതിന് നിലവിലുണ്ടായിരുന്ന സ്വിച്ച് ഏത് സമയവും ഫുൾ ടൈം ഇത് ഓഫായിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ടൈമർ സ്വിച്ചിൻ്റെ പ്രവർത്തനം നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിനിപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിയുമ്പോൾ ഈ സ്വിച്ച് തനിയെ ഓഫായിക്കൊണ്ട് വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും.